പെട്ടിപ്പാട്ടും കുറിക്കല്യാണവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി വേറിട്ട പ്രവർത്തനവുമായി കാളികാവ് പൂങ്കോട്ടിലെ യുവാക്കൾ രംഗത്ത്. പ്രദേശത്തെ നിരവധി ആളുകൾ കുറിക്കല്യാണത്തിൽ പങ്കാളികളായി. അന്യം നിന്ന് പോയ കുറിക്കല്യാണം പുനഃസ്ഥാപിച്ച് അതിലൂടെ ശേഖരിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറാനാണ് പദ്ധതി. പഴമയുടെ നേർക്കാഴ്ച ഒരുക്കുന്നതിന് പെട്ടിപ്പാട്ടും 40 വർഷങ്ങൾക്ക് മുൻപുള്ള സിനിമാ പോസ്റ്ററുകളും മക്കാനിയിൽ ഒരുക്കിയിരുന്നു. കുറിക്കല്യാണത്തിൽ പങ്കെടുക്കുന്നവർക്ക് പൊറോട്ടയും ചായയും സൗജന്യമായി നൽകിയിരുന്നു. പ്രളയത്തിൽ മുങ്ങുകയും ഒരുപാട് യുവജനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അതുപോലെ ഫണ്ട് കണ്ടെത്തുകയും ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് ചെറുപ്പക്കാർ പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വേറിട്ടൊരു രീതിയിലൂടെ 10-15 വർഷം മുന്നേ നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന കുറിക്കല്യാണം ഒരു പുനരാവിഷ്കരണം നടത്താമെന്ന ഒരു ആലോചനയിലാണ് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ നടന്നിരുന്നൊരു സംഭവമാണ്. അതിന് 35 വർഷത്തിന് ശേഷം നമ്മുടെ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഇന്ന് നമ്മുടെ പൂങ്കോട്ട് അങ്ങാടിയിൽ വെച്ച് യാഥാർത്ഥ്യമായിരിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ചെലവ് കഴിച്ച് ബാക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതായി. കുറിക്കല്യാണത്തിൽ പങ്കെടുക്കുന്നവരുടെ പേരും നൽകുന്ന സംഖ്യയും രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. കുറിക്കല്യാണത്തിൽ പങ്കെടുക്കുന്നതിന് നേരത്തെ ക്ഷണക്കത്ത് വിതരണം ചെയ്തിരുന്നു. പ്രായമായവരും യുവാക്കളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ദുരിതാശ്വാസ കുറിക്കല്യാണത്തിൽ പങ്കെടുത്തു. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നാട്ടുനന്മ വിളിച്ചോതുന്നതായിരുന്നു കുറിക്കല്യാണം. 30 വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തിൻ്റെ ഗ്രാമങ്ങളിൽ നിന്നുപോയ കുറിക്കല്യാണത്തിൻ്റെ പുനരാവിഷ്കാരമാണ് പൂങ്കോട്ടിലെ ഏതാനും ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ കേരളത്തിലെ മലപ്പുറം ജില്ലയ്ക്കും അതിൻ്റെ ഗ്രാമങ്ങൾക്കും ഒരുപാട് നാട്ടുനന്മകളുണ്ടായിരുന്നു. ആ നന്മകൾ ഏതൊക്കെയോ വഴികളിലൂടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു തിരിച്ചുവരവ് കൂടിയാണ് ഇതിലൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്നേഹവും സൗഹാർദ്ദവും സഹവർത്തിത്വവും നിലനിർത്തിക്കൊണ്ടായിരുന്നു കുറിക്കല്യാണങ്ങൾ നടന്നിരുന്നത് എന്ന് പഴയ തലമുറ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനൊരു കുറിക്കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ നാട്ടിലുള്ള എൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെ എന്നെ സഹായിക്കുമെന്നൊരു ആത്മവിശ്വാസമായിരുന്നു അന്ന് അതിന് ആളുകളെ പ്രേരിപ്പിച്ചിരുന്നത്. അത് ഇന്ന് ഒരർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പലിശയടക്കമുള്ള വലിയ ചൂഷണങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പുനരാവിഷ്കാരങ്ങൾ പുതിയ തലമുറക്ക് ഈ രംഗത്ത് സഹായത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പുതിയ മേഖലകൾ കണ്ടെത്താൻ സഹായിക്കുമെന്നാണ് ഞങ്ങൾ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. പ്രദേശത്തെ മുതിർന്ന അംഗം VP അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. MK പ്രസാദ്, MK നാസർ, പൂളക്കൽ ഫൈസൽ, T നസീബ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, കാളികാവ്.